തന്നെ മർദ്ദിച്ച പോലീസുകാരനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് സർക്കാർ സർവീസിൽ നിന്ന് രാജിവെക്കുന്നതായി മാവേലിക്കര സർക്കാർ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ രാഹുൽ മാത്യു. ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് രാജി ഡോക്ടർ രാഹുൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മെയ് 14 കോവിഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറെ രോഗിക്കൊപ്പം വന്ന പോലീസുകാരൻ മർദ്ദിച്ചത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ എന്ന് നോക്കാം. കൃഷ്ണമോഹനുണ്ട്. കൃഷ്ണമോഹൻ, എന്താണ് ഈ സംഭവം? എന്താണ് ഡോക്ടർ രാഹുൽ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം? ശാലിനി, മെയ് 14 ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഡോക്ടറെ മർദ്ദിച്ചെന്ന് പറഞ്ഞ പോലീസുകാരന്റെ അമ്മ കോവിഡ് ബാധിതയായിരുന്നു. അവരെ വീട്ടിൽ ചികിത്സയിലിരിക്കെ, വീട്ടിൽ നിരീക്ഷണത്തിലിരിക്കെ നില വഷളായി. തുടർന്ന് അവരെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ എത്തിയപ്പോൾ അപ്പോഴേക്കും അവരുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ തന്റെ അമ്മയ്ക്ക് കോവിഡ് ബാധിതയായി നില വഷളായി എത്തിച്ചപ്പോൾ മതിയായ ചികിത്സ കിട്ടിയില്ല എന്നാരോപിച്ച് തൊട്ടടുത്ത ദിവസം രാവിലെ വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിയ സിവിൽ പോലീസ് ഓഫീസറായ അഭിലാഷ് ചന്ദ്രൻ ഡോക്ടറെ മർദ്ദിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായ ഡോക്ടർ ഈ രാഹുൽ മാത്യുവിനെ മർദ്ദിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് അന്നു മുതൽ തന്നെ ഡോക്ടർമാർ സമരത്തിലായിരുന്നു. അവർ പലതരത്തിൽ മന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു. ഏറെ നാളത്തെ സമരത്തിന് ശേഷം ജൂൺ 7 അഭിലാഷിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അത് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം ഇടപെട്ട് നടത്തിയൊരു നീക്കത്തിൽ ഒടുവിലാണ് സസ്പെൻഷൻ ഉണ്ടായത്. പക്ഷേ അതിനുശേഷവും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസുകാരനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഡോക്ടർമാർ സമരം തുടരുകയാണ്. എന്നാലും ഇന്നും പ്രതീകാത്മകമായ സമരം, ജയിൽ തീർത്ത് സമരം ആശുപത്രി വളപ്പിലുണ്ട്. ഈ കോവിഡ് ഡ്യൂട്ടിക്കിടയിലും ഡോക്ടർമാർക്ക് ഇത്തരമൊരു സമരം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് മാവേലിക്കരയിൽ. എന്തായാലും ഇത്തരത്തിൽ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം ശക്തമാക്കിയത്. അതിനിടയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇത്തരത്തിൽ സർവീസിൽ നിന്ന് രാജിവെക്കുന്നതായി കാണിച്ച ഈ ഡോക്ടർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് താൻ പരമാവധി കാര്യങ്ങൾ ചെയ്തിരുന്നു. ഈ സർവീസിൽ ഈ സർവീസിൽ ഉണ്ടായിരുന്ന നാൾ അത്രയും നീതി പുലർത്തിയാണ് ജോലി ചെയ്തത്. പക്ഷേ ഇത്തരത്തിലൊരു ചതി തന്നോട് വേണ്ടായിരുന്നു. കാരണം എത്രത്തോളം ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ട് പോലും ഒരു നീതി കിട്ടിയില്ല. കാരണം എല്ലാവിധ ചികിത്സാ മാർഗങ്ങളും ചെയ്തതാണ്. എത്തിച്ചപ്പോൾ രോഗിക്ക് ജീവനില്ലായിരുന്നു. അക്കാര്യം ബന്ധുക്കളെ അറിയിച്ചതാണ്. അതിനുശേഷവും തന്നെ ക്രൂരമായി മർദ്ദിച്ചു. പക്ഷേ അതിനുശേഷം നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പല മേഖലകളിൽ സമീപിച്ചിട്ട് പോലും നീതി ഉണ്ടായില്ല. അതുകൊണ്ടാണ് താൻ രാജിവെക്കുന്നതെന്നാണ് ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും ഇന്നും മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ പ്രതിഷേധമുണ്ട്. ശാലിനി.